ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്ലേസ്ഡ്. ഐ ആം ജിൻഷ. ഇന്നത്തെ ഹെയർ കെയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുവാലീഫ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് എത്രത്തോളം ബെനിഫിറ്റ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിടയ്ക്കൊക്കെ ഗുവാലീഫ് വെച്ചിട്ടുള്ള ഹെയർ കെയർ വീഡിയോസ് അപ്ലോഡ് ചെയ്തതുമാണ്. സോ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാക്കാത്ത നാച്ചുറൽ ഹെയർ കെയർ ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെയുമല്ല, നമ്മളിവിടെ ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഹെയർ കെയർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇളയ ഇല നോക്കിയിട്ട് നമ്മുടെ പേരയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തന്നെയുമല്ല, നമ്മൾ പേരയിൽ യൂസ് ചെയ്യുമ്പോൾ കൂടെ ഒന്നുകിൽ കറ്റാർവാഴയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വേറൊരു ഇൻഗ്രീഡിയൻറ്റ്, ചെമ്പരത്തിയുടെ ഇല അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം യൂസ് ചെയ്യുന്ന പോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ ഹെയറ് ഡ്രൈ ആവാൻ ചെറുതായിട്ട് സാധ്യതയുള്ള ഒരു ഹെയർ കെയറാണ് പേരയില. സോ അതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി പ്ലസ് ചെയ്ത് കൊടുത്താലാണ് നമുക്കത് ഒന്നുകൂടെ ബെസ്റ്റായിട്ട് ഹെയർ കെയറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് മുടി ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ട് അതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെയറിനൊന്നും കൂടെ ബെസ്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളിത് അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് സ്ട്രെയിനർ വെച്ച് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ചണ്ടിയൊന്നും തലയിൽ വീണ് വല്ലാണ്ട് നമുക്ക് കഴുകിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. സോ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ അങ്ങനെ ചെയ്യാൻ വിട്ടുപോയത് കൊണ്ട് എനിക്കിത്തിരി റിസ്ക് ആയിരുന്നു. മുടിയിൽ കുറച്ച് പൊടിയൊക്കെ ഇരുന്നിട്ട് അത് പോയി കിട്ടാൻ കുറച്ച് പാടാണ് കഴുകിക്കളയുമ്പോൾ. സോ എല്ലാവരും ശ്രദ്ധിച്ച് അത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ശേഷം നമുക്കൊരു 20 മിനിറ്റോളം മാത്രം തലയിൽ സൂക്ഷിച്ചതിന് ശേഷം ഒരു ഷാംപൂസും യൂസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ നമുക്കങ്ങനെ സ്മെൽ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണല്ലോ. കഞ്ഞിവെള്ളം സാധാരണ 2 ദിവസം കൂടുമ്പോഴെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയിൽ താരൻ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടി വളരെ നല്ല ഒരു റെമഡിയാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. എനിക്ക് ചെറുപ്പത്തിൽ നന്നായിട്ട് താരൻ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഡെയിലിയോ അല്ലെങ്കിൽ 2 ഡേയ്സ് കൂടിയൊക്കെ ഞങ്ങൾ തലയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ കഴുകാറാണ്. അങ്ങനെ കഴുകിയത് കൊണ്ട് തന്നെ ഹെയർ നന്നായിട്ട് വളരുന്നതിനും ഹെയറിലെ താരം പോകുന്നതിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. കഞ്ഞിവെള്ളമാകുമ്പോൾ പിന്നെ നമുക്ക് വേറൊന്നും കൂടെ യൂസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് അതൊന്ന് തലയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ലോ ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളഞ്ഞാൽ നമ്മുടെ ഹെയറിന് വളരെയധികം നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നാച്ചുറൽ ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും സീ യു, ബൈ. Thank you.